അതായത് ഈ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കണ്ണ് എവിടെയാ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ നോക്കുന്നവരെല്ലാം ഒരു കമ്പ്യൂട്ടറിലെ പോലെ മനസ്സിനകത്തോട്ട് ഇങ്ങനെ ഫീഡ് ചെയ്ത് കേറും. നമുക്ക് മനസ്സിലാകത്തുമില്ല, അത് എവിടെ ഇരുന്ന് നിരീക്ഷിക്കുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഈ അരികൃഷ്ണൻസിന്റെ ഷൂട്ടിങ് നടക്കുമ്പോ അവിടെ ഒരു 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 പെണ്ണ് വന്ന് കയറി, കാണാൻ കൊള്ളാവുന്ന പെണ്ണ്. അത് എല്ലാവർക്കും വീക്ക്നെസ് ആണല്ലോ. അപ്പം ഈ പെണ്ണ് വന്ന് കയറി കഴിഞ്ഞ് ഞാൻ പെണ്ണിനെ നോക്കിയപ്പം സാമാന്യം കാണാൻ നല്ല പെണ്ണ്. അപ്പം ഞാൻ ചുറ്റും നോക്കി, മോഹൻലാൽ എവിടെ? മോഹൻലാലിനെ കാണാൻ പറ്റിയില്ലല്ലോ, മോഹൻലാലിനെ കാണാൻ പറ്റിയില്ലല്ലോ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു, മോഹൻലാൽ കണ്ടില്ലല്ലോ. ഇത്തിരി കഴിഞ്ഞ് മോഹൻലാൽ എവിടെയൊക്കെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, കുറച്ചു മുമ്പ് ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ഇവിടെ, ഞാൻ കണ്ടു. ആ വയലേറ്റ് എടുത്ത പെണ്ണല്ലേ. സിനിമാ നടികൾ പോട്ടെ, അതിലും എത്രയോ സുന്ദരിമാരായ കാമുകിമാരുണ്ടായിരുന്നു. എനിക്ക് എവിടെ ഇരുന്നിട്ടാണ് അത് കണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിരീക്ഷണം അതൊരു ഒരു ഓരോ മനുഷ്യന്റെ ഓരോ സെറ്റലിറ്റീസ്. ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ലേ? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. അങ്ങനെ പറന്ന് 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 ഒരു പൂമ്പാറ്റ ജീവിതം.